നമസ്കാരം ഇത് സുസ്മേഷ് ചന്ദ്രവത്താണ് പാലക്കാട് മുണ്ടൂരുള്ള യുവപ്രഭാത വായനശാലയുടെ ഫേസ്ബുക്ക് പേജിനു വേണ്ടി കോവിഡും വായനയും എന്ന വിഷയത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് കരുതുകയാണ് ഞാൻ വായിച്ച പുസ്തകത്തിൽ നിന്ന് മനസ്സിൽ നിൽക്കുന്നൊരു സൂഫി കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇബ്രാഹീമൂബ്നു എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു പണ്ട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട വിനോദമായിരുന്നു മരുഭൂമിയിലെ കാട്ടിൽ വേട്ടയ്ക്ക് പോകുന്നത് അങ്ങനെ ഒരിക്കൽ തൻ്റെ പ്രിയപ്പെട്ട കുതിരയും അനുചരന്മാരുമായി ഇബ്രാഹിമോബിനു കാട്ടിലേക്ക് വേട്ടയ്ക്ക് പുറപ്പെട്ടു അദ്ദേഹത്തിന് മുൻപിൽ ഒരു മാൻപേട വന്നു പിടികയും ചെയ്തു മാൻവേടയിൽ ആകൃഷ്ടനായ രാജാവ് കുതിരപ്പുറത്തേറി മാൻപേടയ്ക്ക് പിന്നാലെ പാഞ്ഞു ക്രമേണ അദ്ദേഹം തൻ്റെ അനുചരന്മാരിൽ നിന്നും പരിവാരങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട് വിശാലമായ മരുഭൂമിക്കുള്ളിലെ കാട്ടിൽ അകപ്പെടുകയാണ് ഈ സന്ദർഭത്തിൽ ഓട്ടം നിർത്തി മാൻ തിരിഞ്ഞ് നിന്നിട്ട് രാജാവിനോട് പറഞ്ഞു നമ്മളെല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മളെല്ലാം നന്നായി ക്ഷീണിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് വിശ്രമം ആവശ്യമാണ് അമ്പരന്ന് നിൽക്കുന്ന രാജാവിനോടായിട്ട് മാൻപേട തുടർന്നു അങ്ങേക്ക് എന്നെ പിടികൂടിയിട്ട് ഒന്നും കിട്ടാനില്ല കൂടി വന്നാൽ ഒരു നേരം തിന്നാനുള്ള കുറച്ച് ഇറച്ചി കിട്ടിയേക്കും അല്ലാതെ എൻ്റെ ദേഹത്തെന്താണുള്ളത് എന്നാൽ ആലോചിക്കേണ്ട കാര്യം ഇതല്ല അങ്ങേപ്പോലുള്ള ഒരു രാജാവ് എന്തിനാണ് സാധുവായ ഒരു മാൻപേടയായ എൻ്റെ പിന്നാലെ ഓടി സമയം കളയുന്നത് ഇങ്ങനെ ചോദിച്ചിട്ട് മാൻപേട മറഞ്ഞു എന്നാണ് ആ കഥയിൽ പറയുന്നത് സ്വാഭാവികമായിട്ടും രാജാവിന് അത്ഭുതമായി അദ്ദേഹം അതിനെക്കുറിച്ച് ആലോചിക്കാൻ പ്രേരിതനുമായി അങ്ങനെ രാജാവിൻ്റെ പരിവേഷങ്ങളെല്ലാം വേഷഭൂഷകളെല്ലാം അഴിച്ചു വെച്ചിട്ട് രാജാവ് ഇബ്രാഹീമൂബിനു എന്ന രാജാവ് ഒരു അന്വേഷിയായി മാറുകയും പിന്നീട് സൂഫിയായി തീർന്നു എന്നുമാണ് ഞാൻ വായിച്ച കഥ ഈ കഥയിലെ ഒരു ചോദ്യം ഇതാണ് നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയം നമ്മൾ എന്തിന് മാറ്റിവെക്കാനുള്ളതാണ് ഞാൻ അതിന് എല്ലായ്പ്പോഴും കൊടുക്കുന്ന ഉത്തരം ജീവിതത്തിലെ സമയം മാറ്റിവെക്കാനുള്ളത് പുസ്തകങ്ങൾ വായിക്കാനാണ് എന്നാണ് ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കുക എന്നുള്ളത് തരുന്ന സന്തോഷം എന്നെ സംബന്ധിച്ച് മറ്റ് ഞാൻ ഏർപ്പെടുന്ന ഒരു പ്രവൃത്തിയും എനിക്ക് തരാറില്ല കാരണം ഓരോ പുസ്തകവും നമുക്ക് പല തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുകയാണ് ചിലപ്പോഴതൊരു യാത്രയുടെ അനുഭവമായിരിക്കും ചിലപ്പോൾ നമ്മളതൊരു സുഹൃത്തിനെ കണ്ടുമുട്ടി സംസാരിക്കുന്ന അനുഭവമായിരിക്കും മറ്റു ചിലപ്പോൾ നമ്മൾ ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദത്തിൻ്റെ ഒരു അനുഭവമായിരിക്കും ഇതൊന്നുമല്ലെങ്കിൽ നമ്മൾ പുതിയൊരു കാര്യം ഒരു അറിവ് നമുക്ക് കിട്ടുന്ന ഒരു അനുഭവമായിരിക്കും ഇങ്ങനെ വിവേചിച്ച് പറയാൻ കഴിയാത്ത വിധത്തിൽ ഓരോ പുസ്തകത്തിൻ്റെയും വായന ഓരോ സമയത്തും നമുക്ക് ഓരോ തരത്തിലുള്ള നിർവൃതികൾ സമ്മാനിക്കും സാഹിത്യത്തെ സംബന്ധിക്കുന്ന മൂല്യങ്ങൾ ചരിത്രപരമായ വസ്തുതകളോട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് എറിക് ബാഹ് എന്ന ചിന്തകൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് ചരിത്രപരമായ വസ്തുതകൾ നമ്മളുടെ പുസ്തക പാരായണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും ചരിത്രപരമായ വസ്തുതകളാണ് അതിപ്പോൾ സാഹിത്യകൃതികൾ വായിച്ചാലും അങ്ങനെ തന്നെ കാരണം സാഹിത്യകൃതികൾ പലപ്പോഴും എന്നല്ല എല്ലായ്പ്പോഴും ഉണ്ടാകുന്നത് സമൂഹത്തോട് ചേർന്ന് നിന്നിട്ടാണ് എഴുത്തുകാരൻ സമൂഹത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ എഴുത്തുകാരൻ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ അവസ്ഥകൾ അതിൻ്റെ പ്രതിഫലനങ്ങൾ അയാൾ എഴുതുന്ന കൃതികളിൽ കടന്നു വരിക തന്നെ ചെയ്യും ഈ കോവിഡ് കാലത്ത് നമ്മളേറെക്കുറെ അല്ലെങ്കിൽ ഏറ്റവും വിപുലമായി തന്നെ ഒരുപക്ഷെ വായിക്കുന്ന ഒരു സമൂഹം ചർച്ച ചെയ്ത പുസ്തകമാണ് കാമുവിൻ്റെ പ്ലേഗ് അതൊരു സമൂഹത്തിൽ ഒരു കാലത്ത് അവസ്ഥയുടെ ഒരു പ്രതിഫലനമാണ് ആ പുസ്തകം അതുകൊണ്ടാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ദശാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ചർച്ചയിൽ വരുന്നതും നമ്മുടെയെല്ലാം വായനയിലേക്ക് എത്തുന്നതും അതുകൊണ്ട് ചരിത്രപരമായ വസ്തുതകളോട് ബന്ധപ്പെടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പുസ്തക വായനയിൽ പോലും അങ്ങനെ വായിക്കുന്ന ഒരു സമയത്ത് മനുഷ്യൻ ഇന്ന് എത്തി നിൽക്കുന്നത് അനവധിയായ പോരാട്ടങ്ങൾ നടത്തിയിട്ടാണെന്ന് നമുക്ക് മനസ്സിലാകും പലയ അസമത്വങ്ങളോടും പല തരത്തിലുള്ള അനീതികളോടും നമ്മൾ പോരാടി നേടിയ വിജയത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് സ്വസ്ഥമായിരിക്കുന്നത് ഒരിടത്ത് അതുകൊണ്ട് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമുക്ക് നമ്മുടെ സംസ്കാരത്തെ ഉറപ്പിക്കാൻ സാധിക്കും നമുക്ക് നമ്മുടെ സംസ്കാരത്തെ ഉറപ്പിക്കുന്നതിനൊപ്പം മറ്റുള്ളവരുടെ സംസ്കാരത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അതുവഴി നമുക്ക് മറ്റുള്ളവരുടെ ഭാഷ വേഷം ദേശം അവരുടെ മതം അവരുടെ ജാതി അവരുടെ ദൈവം അവരുടെ വിശ്വാസങ്ങൾ അവരുടെ ആചാരങ്ങൾ അവരുടെ രുചികൾ ഒക്കെ മനസ്സിലാക്കാനും സ്വാംശീകരിക്കാനും സാധിക്കും അത്തരത്തിലുള്ള സ്വാംശീകരണവും അതിൻ്റെ ശേഷമുള്ള നമ്മുടെ അതിൻ്റെ ഒരു പിന്തുടരലുമാണ് നമ്മുടെ സംസ്കാരത്തെ പരിവർത്തിപ്പിക്കുന്നത് ഈ പരിവർത്തനത്തിന് വിധേയനാകാത്തൊരു മനുഷ്യൻ ഒരു പാഴ്ജന്മമാണ് അപ്പം മനുഷ്യനെ നിരന്തരം പരിവർത്തനത്തിന് വിധേയനാക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് വായന അങ്ങനെ വായിക്കാതെ ഒരു സാധാരണ മനുഷ്യന് പോലും മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വായിക്കാതെയും മനുഷ്യന് ജീവിക്കാം തീർച്ചയായിട്ടും ജീവിക്കാം പക്ഷേ വായിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ വെല്ലാൻ ഒരുപക്ഷെ മറ്റൊരാൾക്ക് കഴിഞ്ഞുവന്നു വരില്ല ഞങ്ങൾ എഴുത്തിൽ താല്പര്യം കാണിച്ചു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചും ഈ ഒരു അവസ്ഥയുണ്ട് വായിക്കാതെ അല്ലെങ്കിൽ സമകാലീനരായ ആളുകൾ വാ എഴുതുന്നത് എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് എന്നെ എന്നോട് കോവിഡിൻ്റെ സമയത്തെ വായന എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് പ്രത്യേകമായിട്ടൊരു മറുപടി പറയാനില്ല ഞാൻ എത്രയോ നാളുകളായി തുടർന്നുകൊണ്ടിരിക്കുന്നത് പോലെ എല്ലാ ദിവസവും വായിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സംഭവിച്ചത് പിന്നെ ചെറിയൊരു വ്യത്യാസം വന്നത് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് എനിക്ക് കുറച്ചും കൂടി കൂടുതൽ സമയം രണ്ടോ മൂന്നോ മണിക്കൂറുകൾ അല്ലെ മൂന്നോ നാലോ മണിക്കൂറുകൾ കൂടി ഓരോ ദിവസവും വായിക്കുന്നതിനായി മാറ്റിവയ്ക്കാൻ കിട്ടി എന്നുള്ളതൊരു നേട്ടമാണ് ഞാനത് വിനിയോഗിക്കുകയും ചെയ്തു എൻ്റെ ഒരു ശീലം തന്നെ മുൻപ് വായിച്ച പുസ്തകങ്ങൾ ഒരു ചെറിയൊരു കാലയളവിന് ശേഷം വീണ്ടും എടുത്തു വെച്ച് വായിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഹ്ലാദമാണ് അത് നമ്മുടെ മാറിയ കാലം ജീവിതം പ്രായം അനുഭവങ്ങൾ ഒക്കെ കൂടി നമുക്ക് തരുന്ന പുതിയ അറിവ് വെച്ചിട്ട് ഒരു പുതിയ ലെൻസിലൂടെ നോക്കുന്നത് പോലെ ഒരിക്കൽ വായിച്ച പുസ്തകത്തെ വീണ്ടും വായിക്കാൻ സഹായിക്കുമെന്നുള്ളതാണ് അങ്ങനെ വായിക്കുമ്പോൾ ആ പുസ്തകം നമുക്ക് തരത്തിലുള്ള പുതിയ വ്യാഖ്യാനങ്ങളും അറിവുകളും നൽകുകയും ചെയ്യും അത്തരത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനാണ് ഡെസ് അപ്പോൾ ഈ മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ രണ്ട് പുസ്തകങ്ങൾ വീണ്ടും വായിച്ചു കുറ്റവും ശിക്ഷയും വായിച്ചു അതുപോലെ തന്നെ ദി പൊസസൈഡ് എന്ന പേരിൽ വന്ന ശ്രീ എൻ കെ ദാമോദരൻ്റെ പരിഭാഷ രണ്ട് പുസ്തകങ്ങൾ രണ്ടും ഏതാണ്ട് അറുന്നൂറിനും എഴുന്നൂറിനും ഇടയിൽ പേജുകൾ ഉള്ള പുസ്തകങ്ങളാണ് അത് രണ്ടും വായിച്ചു അതിൽ അതിൽ ഈ തവണത്തെ വായനയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് പൊസസേഡ് ഒരല്പമെങ്കിലും എനിക്ക് വഴങ്ങിയത് അല്ലെങ്കിൽ കുറച്ചും കൂടി എനിക്ക് കുറേയധികം ആസ്വാദ്യമായത് ഇത്തവണത്തെ വായനയിലാണ് അപ്പോൾ അതെനിക്ക് ഈ ഈ സമയത്ത് കിട്ടിയ വലിയൊരു സന്തോഷമാണ് പിന്നെ ഞാൻ തേടിപ്പോയത് അമേരിക്കൻ ചെറുകഥാ സാഹിത്യത്തെയാണ് ഒരുപക്ഷെ ലോകത്തെങ്ങുമുള്ള നല്ല വായനക്കാർ ഇഷ്ടപ്പെടുന്നത് അമേരിക്കൻ ചെറുകഥാ സാഹിത്യത്തെയാണ് അപ്പോൾ ലോകത്ത് തന്നെ ചെറുകഥാ സാഹിത്യത്തിൻ്റെ ഉപജ്ഞാതാക്കളായി വാഴ്ത്തപ്പെട്ടിട്ടുള്ളവരിൽ പ്രമുഖരും അമേരിക്കൻ എഴുത്തുകാരാണ് അപ്പോൾ അവരുടെ ഭാഷയും അവരുടെ ആഖ്യാന മികവും അവരുടെ രചനാ കൗശലവും ഒക്കെ പരിശോധിക്കുന്നത് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അതിനപ്പുറം ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ നമുക്ക് വലിയ സന്തോഷം തരുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഇത്തവണത്തെ ഒരു വായന അങ്ങനെയും കൂടി വിനിയോഗിക്കുകയുണ്ടായി ഏതാൻ്റെ അഡ്ഗാർ അലൻബോ മുതൽ ഡേവിഡ് മീൻസ് വരെയുള്ള ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എഴുത്തുകാരനാണ് വരെയുള്ള ഒരു ഏതാനും എഴുത്തുകാരെ എനിക്ക് പിന്തുടരാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ മറ്റ് ചില പുസ്തകങ്ങൾ ഉദാഹരണത്തിന് മിഖായിൽ ബുൾഗക്കാവിൻ്റെ ദ മാസ്റ്റർ ആൻഡ് മാർഗരീത്ത ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ടായിരുന്നില്ല അത് അതും ഈ പറയുന്ന പോലെ ഏതാണ്ട് അഞ്ഞൂറ് പേജിന് എടുത്തു വരുന്ന വലിയ പുസ്തകമാണ് ഞാൻ ഇത്തവണയാണ് വായിക്കുന്നത് അതുപോലെ തന്നെ സൽമാൻ റുഷ്ദിയുടെ ദ മിഡ്നേറ്റ് ചിൽഡ്രൻ ഞാൻ ഇപ്പോഴാണ് വായിക്കുന്നത് എനിക്ക് വലിയ അത്ഭുതങ്ങളും ആഹ്ലാദവും തന്ന ഒരു വായനയാണ് ഈ രണ്ട് പുസ്തകങ്ങളുടെയും അതുപോലെ തന്നെ ഞാൻ വളരെ കാലം വായിക്കാതെ മാറ്റിവെച്ചിരുന്നൊരു റൈറ്ററായിരുന്നു നമ്മുടെ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് അത് നമ്മുടെ എം ഡി ഒക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് എം ഡി വസ്തുവൻ നായർക്ക് വളരെയധികം താല്പര്യം തോന്നിയിട്ടുള്ള എഴുത്തുകാരനാണെന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു തരാം അദ്ദേഹത്തിൻ്റെ പേര് ചില പേരുകൾ നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് വിട്ടുപോകും അതുപോലെ തന്നെ ഞാൻ പലയിടത്തും സൂചിപ്പിച്ചു ആംബ്രോസ് ബിയേഴ്സിൻ്റെ കഥകൾ വായിക്കാൻ സാധിച്ചത് അത് ഈ ലോക്ക്ഡൗൺ സമയത്ത് എനിക്ക് കിട്ടിയ വലിയ അത്ഭുതവും വലിയൊരു സന്തോഷവുമായിരുന്നു അതുപോലെ തന്നെ ജാഗ്ലണ്ടൻ്റെ കഥകൾ സാഹസികതയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഏതാണ്ട് നാൽപ്പത് വയസ്സ് വരെ മാത്രം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ അമേരിക്കൻ റൈറ്ററാണ് ജാക്ക് ലിണ്ടൻ അദ്ദേഹത്തിൻ്റെ സാഹസിക ജീവിത അനുഭവങ്ങൾ തന്നെയാണ് അദ്ദേഹം പലപ്പോഴും കഥകളാക്കിയിട്ടുള്ളത് ആ കഥകൾ വായിച്ചു പോകുന്നത് ത്രില്ലടിപ്പിക്കുന്ന അനുഭവമായിരുന്നു അപ്പോൾ അങ്ങനെ ചില പുസ്തകങ്ങൾ വായിക്കാൻ പറ്റി അതുപോലെ തന്നെ ജെ ഡി സാലിഞ്ചാറുടെ പുസ്തകം ദ കാച്ചർ ഇൻ ദ റൈ അതിൻ്റെ മലയാള പരിഭാഷ ഞാൻ വായിക്കുന്നത് ഇത്തവണയാണ് അപ്പോൾ ആ പെൻസിൽവാനിയയിലെ സ്കൂളിൽ പഠിക്കുന്ന ഗോൾഡൻ ഗോൾ ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഒരു വിദ്യാർത്ഥിയുടെ പന്ത്രണ്ട് വയസ്സുകാരനായ ഒരു വിദ്യാർത്ഥിയുടെ ഒരു കഥയാണ് ഈ ദ കാച്ചർ ഇൻ ദ റൈ എന്തൊരു മനോഹരമായിട്ടാണ് ജെ ഡി സാലിഞ്ചറെന്ന് പറയുന്ന വിഖ്യാതനായ എഴുത്തുകാരൻ ആ കുട്ടിയുടെ ജീവിതാനുഭവങ്ങളിലൂടെ മനസ്സിലൂടെ ലോകത്തെ വിവരിക്കുന്നത് അത് എനിക്ക് ഈ ഈ തവണത്തെ വായനയിൽ വലിയതായിട്ട് അത്ഭുതവും സന്തോഷവും തന്ന പുസ്തകമാണ് ഞാൻ മുമ്പ് പറയാൻ ഓർത്തെടുക്കാൻ ശ്രമിച്ച പേര് ആൽബർട്ടോ മൊറോവിയുടേതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം അതായത് ഒരു കാലത്ത് ഞാനത് ഇറോട്ടിക് ലിറ്ററേച്ചറാണെന്ന് കരുതി വായിക്കാതെ മാറ്റിവെച്ചിരുന്ന പുസ്തകങ്ങളാണ് അത് അൽബർട്ട മൊറോവിയിലേക്ക് ഞാൻ മടങ്ങി മടങ്ങി വന്നതല്ല ഞാൻ അദ്ദേഹത്തിലേക്ക് വന്നത് ഈ അടുത്ത കാലത്താണ് അതിനെന്നെ പ്രേരിപ്പിച്ചത് ആ എം ഡിക്ക് ഇഷ്ടപ്പെട്ടിരുന്നൊരു എഴുത്തുകാരനാണ് അദ്ദേഹം എന്ന് എവിടെയോ വായിച്ചതിൻ്റെ പിൻബലമായിട്ടാണ് ഇതൊക്കെ വായനയുടെ ഒരു വഴിയാണ് നമ്മൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകത്തിൽ നിന്ന് മറ്റൊരു പുസ്തകത്തിലേക്ക് കിടക്കുന്നു അല്ലെങ്കിൽ ഒരു അഭിമുഖം വായിക്കുമ്പോൾ ആ അഭിമുഖത്തിൽ നിന്ന് നമ്മൾ കുറേ പുസ്തകങ്ങളിലേക്ക് കിടക്കുന്നു അതല്ലെങ്കിൽ ഒരു ലേഖനം വായിക്കുമ്പോൾ അതിൽ പരാമർശിച്ചിരിക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ മറ്റൊരു പുസ്തകത്തിലേക്ക് കിടക്കുന്നു അത് എം കൃഷ്ണൻ നായരുടെ സാഹിത്യവാരഫലത്തിൻ്റെ പഴയ ലക്കങ്ങൾ വായിക്കുമ്പോൾ അതിൽ അദ്ദേഹം പരാമർശിച്ചിരിക്കുന്ന പല പുസ്തകങ്ങളും അല്ലെങ്കിൽ പല കഥകളും തന്നെ ഇൻ്റർനെറ്റിൽ ലഭ്യമാണ് കോപ്പി ലെഫ്റ്റായിട്ടുള്ള പഴയ പുസ്തകങ്ങളാണ് അങ്ങനെ എനിക്ക് കുറേ അധികം കഥകൾ എനിക്കങ്ങനെ പോയിട്ട് വായിക്കാൻ സാധിച്ചു അത് നമുക്ക് ഈ കാലത്തിൻ്റെ ഒരു സൗഭാഗ്യമാണ് ഇൻ്റർനെറ്റ് നമുക്ക് തരുന്ന ഒരു സൗഭാഗ്യമാണ് ലോക്ക്ഡൗൺ ഒരു സന്ദർഭത്തിൽ ഒരു വായനശാലയിലോ മറ്റോ പോയിരിക്കാൻ പറ്റാത്തൊരു സന്ദർഭത്തിൽ നമുക്ക് ചില പുസ്തകങ്ങളെങ്കിലും നമുക്ക് അവൈലബിളാണ് നെറ്റിൽ എന്നുള്ളത് വലിയൊരു കാര്യമാണ് എന്തായാലും ഈ ആൽബർട്ടൊ മൊറോവിയുടെ വായന എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുണ്ടായിരുന്ന ഒരു നിരീക്ഷണം അതായത് സാഹിത്യ ഭാഷ വാമൊഴിയേക്കാൾ എല്ലായ്പ്പോഴും കൂടുതൽ യഥാർത്ഥവും കവിതാത്മകവും വികാരസാന്ദ്രവുമാണെന്നുള്ള ഒരു പരാമർശം എന്നെ വല്ലാതെ സ്പർശിക്കുകയും ചെയ്തു ശരിയാണ് വാമൊഴിയിൽ ചിലർ സാഹിത്യരചന നടത്തുന്നത് വായിക്കുന്ന സന്ദർഭത്തിലൊക്കെ എനിക്കത് തോന്നിയിട്ടുണ്ട് വാമൊഴിയേക്കാൾ എന്തുകൊണ്ടും സാഹിത്യ ഭാഷ അതായത് നമ്മൾ എഴുത്തുകാരൻ നരേഷൻ ഉപയോഗിക്കുന്ന ഒരു ഭാഷ ആഖ്യാന ഭാഷ അത് എത്ര കണ്ട് മികവുറ്റതാണ് എന്നുള്ളൊരു കാര്യം അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേയധികം അനുഭവങ്ങളിലൂടെ കുറേയധികം പുസ്തകങ്ങളിലൂടെ കുറേ അധികം എഴുത്തുകാരിലൂടെ എനിക്ക് കടന്നു പോകാൻ സാധിച്ചു കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങളെന്നുള്ളതൊരു വലിയൊരു കാര്യം തന്നെയാണ് ഇത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ നമ്മളുടെ നമ്മൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ തുടർച്ച മാത്രമാണിത് അല്ലാതെ ലോക്ക്ഡൗൺ ആയതുകൊണ്ടോ കോവിഡ് വന്നതുകൊണ്ടോ മറ്റ് ജോലികളൊന്നും ചെയ്യാൻ പറ്റാതെ ആയതുകൊണ്ടോ കുത്തിയിരുന്നിട്ട് കുറച്ച് പുസ്തകങ്ങൾ വായിച്ചതല്ല നമുക്ക് വാസ്തവത്തിൽ പുസ്തകങ്ങൾ വായിക്കാനുള്ള ദാഹം തീരുന്നില്ല നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയം മറ്റ് പല കർമ്മങ്ങൾക്കും കടമകൾക്കും ഇടയിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയം നമ്മൾ ആഗ്രഹിക്കുന്ന അത്ര അളവിൽ പുസ്തകങ്ങൾ വായിച്ചു തീർക്കാൻ പര്യാപ്തവുമാകുന്നില്ല അതിൻ്റെ സങ്കടത്തിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് വീണ് കിട്ടിയ ഒരു വലിയ ആഹ്ലാദമായിരുന്നു ഈ ലോക്ക്ഡൗൺ പീരീഡിൽ അധികമായി കിട്ടിയ സമയം അത് ഞാൻ ഫലപ്രദമായി വിനിയോഗിച്ചു എന്നാണ് എനിക്ക് എന്നോട് തന്നെ പറയാനുള്ളത് ഞാൻ എല്ലാവർക്കും നല്ല വായന ആശംസകൾ നേരുന്നു